വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒരല്പം ചൈനയെ പുകഴ്ത്തലാകാം. ഈ പുകഴ്ത്തുന്ന ഞാനല്ല കേട്ടോ, ഈ പുകഴ്ത്തലുമായി ബന്ധപ്പെട്ട വിഷയം വന്നിരിക്കുന്ന ദേശാഭിമാനിയിലെ ലേഖനത്തിലാണ്. ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം അറിയാമല്ലോ, CPMന്റെ മുഖപത്രമാണ്. വലിയ തോതിൽ സർക്കുലേഷനുള്ള ഈ പത്രം, അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചൈനയെ വലിയ തോതിൽ പ്രകീർത്തിക്കുന്നു, അതും വോട്ടെടുപ്പിന് ശേഷം എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായിരിക്കുകയാണ്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രകീർത്തനം നടത്തിയിരുന്നെങ്കിൽ അത് വലിയ വിഷയമായേനെ. എന്നാൽ തങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള ഉള്ളിലെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, പരാമർശങ്ങൾ, അവരുടെ രാഷ്ട്രീയ മാനങ്ങൾ, അത് പറയാതിരിക്കാനും കഴിയില്ല. ചൈനീസ് സർക്കാരിൻ്റെ നയത്തെയും പ്രവർത്തനങ്ങളെയും ഇങ്ങനെ പ്രകീർത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഒരു ഇന്ത്യൻ ദിനപത്രത്തിനെന്ന് പലരും ചോദിക്കുന്നു. ദേശാഭിമാനി കേരളത്തിൽ അറിയപ്പെടുന്ന പത്രം തന്നെയാണ്. പ്രത്യേകിച്ചും CPMനേക്കാളും ഊർജ്ജസ്വലതയോടെ കോൺഗ്രസും BJPക്കാരുമാണ് അതിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് കൃത്യമായി വായിക്കുന്നത്. കൃത്യമായി ഇടത് തത്വചിന്തകളും മാർസിയൻ രീതിശാസ്ത്രത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നവർ അതിൽ റെഗുലറായി കോളംനിസ്റ്റുകളാകാറുണ്ട്. ചൈന ഏറ്റവും വലിയ പുനരുജ്ജീവനത്തിലൂടെ ആർക്കും തടയാനാകാത്ത ശക്തിയായി മാറട്ടെ എന്ന ലേഖനത്തിൽ ആശംസിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ഒരല്പം കടന്ന കൈയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപവത്കരണത്തിൻ്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലേഖനത്തിലാണ് ഇക്കാര്യവും സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരണം വന്നിരിക്കുന്നത്. ചൈന ലഡാക്കിൽ നടത്തിയ പ്രശ്നങ്ങൾ കിരാതവും അതിരു കവിഞ്ഞതുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്തർദേശീയ നയങ്ങളിൽ പോലും ഇന്ത്യയെ എന്തെല്ലാം രീതിയിൽ ഒതുക്കാം, ഇന്ത്യയുമായി നടക്കുന്ന വിപണികളുടെ കാര്യത്തിൽ എങ്ങനെയെല്ലാം ഇന്ത്യക്ക് കോട്ടം വരുത്താം, GDPയുടെ വളർച്ച കണ്ട്, ഇന്ത്യയുടെ പാരാമീറ്റേഴ്സ്, ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ കണ്ട്, ഇന്ത്യയുടെ ഓരോ മേഖലയിലുള്ള വളർച്ചകൾ കണ്ട് ചൈന സ്തബ്ധരായിരിക്കുകയാണ്. അങ്ങനെയുള്ള ചൈന, എപ്പോഴും ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണവും കുപ്രചരണവും മാത്രം നടത്തുന്ന ചൈന, അവരുമായിട്ടുള്ള നയതന്ത്ര കാര്യത്തിൽ വിള്ളൽ വരുമ്പോഴും ദേശാഭിമാനി പത്രം ഇങ്ങനെ ചൈനയെ സ്തുതിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം വളരെ പരമവ്യക്തമാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അങ്ങനെ ഇങ്ങനെയൊന്നും CPMന് മറക്കാൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ഇതിലുണ്ട്. CPM എന്തിനാ ചൈനയോട് ഇത്രയധികം അന്ധമായ പ്രേമം കാത്തു സൂക്ഷിക്കുന്നതെന്ന് ആർക്കായിരുന്നാലും ചോദിക്കാൻ കഴിയുന്നു. ദേശാഭിമാനി പത്രത്തിലെ ഈ ഒരു ലേഖനം ഒറ്റപ്പെട്ട സംഭവമല്ല. മുൻപും ചൈനയെ സ്തുതിക്കാറുണ്ട്, ചൈനയുടെ നീക്കങ്ങളെ ശക്തമായിട്ടുള്ള നീക്കമായി തന്നെ കണക്കാക്കാറുണ്ട്. മാവോയെ ധീര പോരാളി എന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യവും വിഭിന്നമല്ല. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന രാജ്യവുമായിട്ട് ഇപ്പോൾ ചൈന നടത്തുന്ന ഒളിയമ്പുകൾ അല്ലെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ നിഴൽ യുദ്ധം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചകളിൽ, മോസ്കോയിൽ നടന്ന ചർച്ചയിൽ പോലും ഒരു രീതിയിലും വാങ്ങി ഇന്ത്യയുമായിട്ട് സഹകരിക്കില്ല എന്ന തരത്തിൽ തന്നെ എല്ലാ രീതിയിലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ, പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെ നമ്മൾ മറന്നുകൂടാം. അവിടെ ഉന്നതതലത്തിൽ ചൈന പിൻവാങ്ങാൻ ശ്രമിക്കുന്നു, ഫിംഗർ ഫോറിൽ നിന്നുമുള്ള നീക്കങ്ങളിലേക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നയതന്ത്രപരമായി വലിയ ഉലച്ചിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ഇത്രയധികം സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യത്തിലേക്ക് കുതിക്കുന്നു എന്ന് ലേഖനം എഴുതിയത് ഒരല്പം കടന്ന കൈയായിപ്പോയില്ലേ സഖാക്കളെ എന്ന് സാധാരണക്കാർ എടുത്തെടുത്ത് ചോദിക്കുന്നു. ചൈനയുമായി ബന്ധപ്പെട്ട വ്യാപാര വിഷയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇന്ത്യ നയതന്ത്രപരമായി വെട്ടിച്ചുരുക്കലിൻ്റെ പാതയിലാണ്. ആ വെട്ടിച്ചുരുക്കൽ ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വെല്ലുവിളിക്കുകയാണോ ഈ ലേഖനത്തിൽ എന്ന ചോദ്യവും പ്രസക്തമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.